നമ്മളൊക്കെ ലാപ്ടോപ്പിൽ യൂസ് ചെയ്യുന്നവരായിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് പലപ്പോഴും നമ്മുടെ ലാപ്ടോപ്പിന്റെ ബാറ്ററി ഹെൽത്ത് എത്ര ആയെന്നുള്ളത് അറിയാൻ സാധിക്കത്തില്ല. അപ്പൊ നമുക്ക് അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ കീബോർഡിൽ നിന്ന് വിൻഡോസ് ബട്ടൺ പ്രസ് ചെയ്യുക, അതിനുശേഷം CMD നമ്മുടെ സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു കമൻറ്റ് ഫോം കാണാൻ സാധിക്കും. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു കമൻറ്റ് പ്രോംപ്റ്റ് ഓപ്പൺ ആയി വരും. ആ കമൻറ്റ് പ്രോംപ്റ്റിൽ നിങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക, പവർ CFG സ്പേസ് ഒരു ഫ്ലാഷ് ഇടുക, അതിനുശേഷം ബാറ്ററി റിപ്പോർട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിലെ സിസ്റ്റം തേടിക്കുന്ന എന്നുള്ള ഫോൾഡറിനുള്ളിൽ ഒരു HTML ഫയൽ, ബാറ്ററി റിപ്പോർട്ട് .html എന്ന് പറയുന്ന HTML ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ആ HTML ഫയൽ നമുക്കിനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ അതിനെ CDrive ഓപ്പൺ ചെയ്യുകയാണ്. CDrive വിൻഡോസ് ഫോൾഡറിനുള്ളിൽ ഒരു System32 എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടാവും. ആ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ബാറ്ററി റിപ്പോർട്ട് .html എന്ന് പറഞ്ഞൊരു HTML ഫയൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ആ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾഡ് ബാറ്ററീസ് എന്നുള്ളൊരു ടൈറ്റിലിൻ്റെ അണ്ടറിൽ നിങ്ങളുടെ ബാറ്ററിയുടെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നിങ്ങളുടെ ബാറ്ററിയുടെ മോഡൽ നമ്പർ അവിടെ ഉണ്ട്. ഇൻ കേസ് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ബാറ്ററി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ നമ്പർ നിങ്ങൾക്ക് കൂടി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ അതേ മോഡലുള്ള ബാറ്ററി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ താഴെ വന്നു കഴിഞ്ഞാൽ ബാറ്ററി മാനുഫാക്ചർ നെയിം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ താഴെയായിട്ട് നോക്കി കഴിഞ്ഞാൽ കാണാം ഡിസൈൻ കപ്പാസിറ്റിയും ഫുൾ ചാർജ് കപ്പാസിറ്റിയും കൊടുത്തിട്ടുണ്ട് ബാറ്ററിയുടെ. ഡിസൈൻ കപ്പാസിറ്റി ആ വീട് പോലെ തന്നെ നമ്മുടെ ബാറ്ററി ഡിസൈൻ ചെയ്തപ്പോഴുള്ള ബാറ്ററിയുടെ കപ്പാസിറ്റിയാണ് ഡിസൈൻ കപ്പാസിറ്റി. ഫുൾ ചാർജ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാറ്ററി ഇപ്പോഴത്തെ ഫുൾ ചാർജിൽ നമുക്ക് കിട്ടുന്ന കപ്പാസിറ്റിയാണ് ഫുൾ ചാർജ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിസൈൻ കപ്പാസിറ്റിയെക്കാളും കുറവാണ് ഫുൾ ചാർജ് കപ്പാസിറ്റി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാറ്ററി ലൈഫ്, അതായത് ബാറ്ററി ഹെൽത്ത് കുറഞ്ഞിട്ടുണ്ടെന്ന് കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്കിപ്പോൾ ബാറ്ററിയുടെ ഹെൽത്ത് ഇപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഫുൾ ചാർജ് കപ്പാസിറ്റി നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ ഡിസൈൻ കപ്പാസിറ്റിയോട് ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം ആ കിട്ടിയ വാല്യൂവിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ബാറ്ററി ഹെൽത്ത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഉദാഹരണത്തിന് എൻ്റെ ലാപ്ടോപ്പിൻ്റെ ഫുൾ ചാർജ് കപ്പാസിറ്റി ഡിവൈഡ് ബൈ ഞാൻ ഇപ്പോൾ ഡിസൈൻ കപ്പാസിറ്റി ചെയ്യുകയാണ്. എന്നിട്ട് ആ കിട്ടിയ വാല്യൂവിനെ ഞാനൊരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ എനിക്കൊരു 102 ആണ് കിട്ടിയത്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നൊരു പുതിയ ലാപ്ടോപ്പാണ്, അതുകൊണ്ടാണ് ബാറ്ററി ഹെൽത്ത് അത്രയും കാണിക്കുന്നത്. ഇപ്പോൾ 1 ഇയർ കൂടുതലായ ഒരു ലാപ്ടോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ബാറ്ററി ഹെൽത്ത് കാണിക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈസി ആയിട്ട് നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി ഹെൽത്ത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. മാത്രമല്ല അവിടെ താഴേക്ക് ആ ഫയൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബാറ്ററിയുടെ യൂസേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം വീഡിയോ ഒരാളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള ഇഷ്ടമായിട്ടുള്ള വീഡിയോ സിനിമ കാണാൻ വേണ്ടി മറക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.